بسم الله الرحمن الرحيم ഒരാൾക്ക് തഖ്വയുണ്ടായാൽ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ, അല്ലാഹു അവന്റെ കാര്യങ്ങളൊക്കെയും എളുപ്പമാക്കി കൊടുക്കും. മക്കളുടെ കല്യാണക്കാര്യം, വീടിന്റെ നിർമ്മാണക്കാര്യം, വാഹനം വാങ്ങുന്ന കേസ്, അതൊക്കെ കിട്ടും. മക്കളെ പോറ്റുന്ന വിഷയം, രോഗത്തിന്റെ പ്രയാസങ്ങളും വേദനകളും, എന്തൊക്കെ ഏതൊക്കെ പ്രയാസമുണ്ടോ തഫ്സീർ ജലാലിനിയിൽ കാണാം. മിൻ കുറബി ദുന്യാ വൽ ആഖിറാ, ദുന്യാവിലെയും ആഖിറത്തിലെയും പ്രയാസങ്ങളൊക്കെ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. തക്കുവണ്ടായാ മതി, ഇവിടെ തന്നെ സുഖ. സൂറത്തു തൊലാഖിന്റെ 2-3 ആയത്ത് ഇത് വിശദമായി പറയുന്നുണ്ട്. വമൈ യത്തഖില്ലാ يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه ان الله بالغ امره قد جعل الله لكل شيء قدرا എന്താണ് പറഞ്ഞത്? ومن يتق الله, ഒരാൾ തഖ്‌വ ആർജിച്ചാൽ, അള്ളാഹുവിന്റെ കാര്യത്തിലുള്ള ജാഗ്രത മനസ്സിൽ ഉറപ്പിച്ചാൽ, യജ്അല്ലഹു മഖ്റജ, അവന് ഏത് പ്രതിസന്ധികളിലും രക്ഷാമാർഗം അള്ളാഹു ഒരുക്കി കൊടുക്കും. ഭാര്യക്ക് ക്യാൻസർ, കുട്ടികൾക്ക് ക്ഷയരോഗം, സാമ്പത്തിക പ്രതിസന്ധികൾ, ഇതിലൊന്നും ഈ മനുഷ്യൻ തളരൂല. അവൻ യഖീനുള്ള ഈമാനോടുകൂടെ പിടിച്ചു നിന്നിട്ട് അതിൽ നിന്നാണ് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോരുന്നു അല്ലേ പറയുന്നത്. അവനൊരു രക്ഷാമാർഗം അള്ളാഹു മുന്നിൽ സംവിധാനിച്ചു കൊടുക്കും. അവൻ ഊഹിക്കാത്ത, ചിന്തിക്കാത്ത, നിനക്കാത്ത, സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത മാർഗേണ, മാർഗങ്ങളിലൂടെ അള്ളാഹു അവന് അന്നം കൊടുക്കും, അവന് പണം കൊടുക്കും, അവന് ജീവിക്കാനുള്ള ചരക്ക് കൊടുക്കും. ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല എങ്ങനെ ഈ മോളെ കല്യാണം കഴിയും. അവൻ ആശങ്കപ്പെട്ടിട്ടില്ല, എന്റെ അല്ലണ്ട്. എങ്ങനെ ഈ വീടിന്റെ പണി തീരും, അല്ലണ്ട്. അവൻ ബേജാറായിട്ടില്ല. എങ്ങനെ മക്കളുടെ ചികിത്സാ ഫണ്ട് എവിടെ നിന്ന് കിട്ടും, കയ്യിലില്ലല്ലോ, അവൻ ബേജാറായിട്ടില്ല. അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വസിച്ച് പിടിച്ചു നിന്ന മനുഷ്യൻ, മുത്തഖിയായ മനുഷ്യൻ, യജ്അല്ലഹു മഖ്റജ, അയൽപക്കത്തെ മുതലാളി ആചേര് വന്നിട്ട് എത്രടോ പണം ആവശ്യമുള്ളത് ഞാൻ കൊടുക്കാം. എന്താ കാരണം? മുഖല്ലിബുൽ കുലൂബായ റബ്ബ് സ്വിച്ച് ഓൺ ചെയ്തു അവിടുന്ന്. കുൻ ഫയക്കുൻ, ഈ മുതലാളിയുടെ മനസ്സിലേക്ക് അള്ള കൊടുത്തു നിർദ്ദേശം, കൊടുക്കടാ പൈസ ആവശ്യമുള്ളത്. കൊടുക്കല്ലാതെ മുതലാളിക്ക് മാർഗമുണ്ടോ മുന്നില്? കൊടുത്തിരിക്കും. ഈ സാധു അറിഞ്ഞിട്ടില്ല, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത പിശുക്കം മുതലാളിയാ. ഇതുവരെ 5 കാശാർക്കും കൊടുത്തിട്ടില്ല, പക്ഷേ എത്രടാ വേണ്ടത് ഞാൻ തരാറ്. എന്താ കാരണം? അള്ള അവിടുന്ന് സ്വിച്ച് ഓൺ ചെയ്തു. അവൻ ഊഹിക്കാത്ത, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ അല്ലാഹു അവരെ പോറ്റും, അവർക്ക് അന്നം കൊടുക്കും, വേണ്ടത് കൊടുക്കും. അല്ലാഹു ആണ് പറയുന്നത്. ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം എല്ലാ തഫ്സീർ ഗ്രന്ഥങ്ങളിലും കാണാം. മുഫസ്സിറുകളൊക്കെ പറഞ്ഞു ഇതിന്റെ അവതരണ പശ്ചാത്തലം. ഒരു ചരിത്രമുണ്ട്. എന്താ ചരിത്രം? മദീനയിലെ പരമദരിദ്രനായ സ്വഹാബി വര്യനാണ് മഹാനായ ഔഫ് ഇബ്നു മാലിക് അൽ-അശ്ജഈ റളിയല്ലാഹു അൻ. തർലിയത്തൊക്കെ ഒന്ന് ചൊല്ലിക്കോ, അതുകൊണ്ടൊന്നും നഷ്ടമില്ല, ലാഭേ ഉള്ളൂ. ഒരു റളിയല്ലാഹു അൻ വെറുതെ ചൊല്ലിക്കോ, അതുകൊണ്ട് ഒരു കുഴപ്പവും വരില്ല. പാവപ്പെട്ട ഫഖീറായ പരമദരിദ്രനായ മദീനക്കാരനായ സ്വഹാബിയാണ് ഔഫ് ഇബ്നു മാലിക് അൽ-അശ്ജഈ റളിയല്ലാഹു അൻ. ആ മഹാനായ സ്വഹാബി പട്ടിണിയിലും പ്രതിസന്ധിയിലും ജീവിച്ചുകൊണ്ടിരിക്കെ അതിനിടയിൽ ഒരു സംഭവം നടന്നു. തന്റെ ഓമന മകൻ, വീട്ടിലേക്ക് ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്ന മകൻ, അത്താഴപ്പട്ടിണി മാറ്റാൻ പണിയെടുത്തിരുന്ന മകൻ, സാലിം എന്ന് പറയുന്ന യുവകോമളനായ മകനെ ഒരു പറ്റൻ ജൂതന്മാർ പിടിച്ചുകൊണ്ടുപോയി ബന്ദിയാക്കി. ഔഫ് എന്നവരുടെ മകനെ സാലിമിനെ ജൂതന്മാർ പിടിച്ചുകൊണ്ടുപോയി ബന്ധനത്തിലിട്ടു. അതോടുകൂടെ പട്ടിണി മൂർച്ഛിച്ചു. ഉമ്മു സാലിം കിടന്ന് കരയാൻ തുടങ്ങി. വീട്ടില് പട്ടിണിയാണ്, പുറമേ സങ്കടമാണ്.
ഒരു മകന്റെ തിരോധാനത്തിൽ ഒരു മാതാവിനെത്ര സഹിക്കാനാകും? ഉമ്മു സാലിം കിടന്ന കിടപ്പിലാണ് എണീക്കുന്നില്ല. ഈ പ്രതിസന്ധിയിൽ മനംനൊന്തപ്പോ ഈ പാവപ്പെട്ട സ്വഹാബി മദീന പള്ളിയിൽ വന്ന് മുത്ത് തങ്ങളോട് സങ്കടം പറഞ്ഞു, യാ റസൂലല്ലാ, അല്ലെങ്കിലും എന്റെ വീട്ടിൽ പ്രയാസമാണ്, പട്ടിണിയാണ്, പ്രതിസന്ധിയാണ്. അതിനപ്പുറം എന്റെ മകനെ ജൂതന്മാർ പിടിച്ചുകൊണ്ടുപോയി ബന്ധനത്തിലിട്ടിരിക്കുകയാണ്. അവർ മോചന ദ്രവ്യം ചോദിക്കുകയാണ്. യാ റസൂലല്ലാ, ഇതിനൊരു പരിഹാരം തരാതെ എനിക്ക് വീട്ടിലേക്ക് പോകാനാകൂല, എന്റെ ഭാര്യയുടെ സങ്കടം എനിക്ക് കാണാനാകൂല റസൂലേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തു, ഔഫ് എന്നവരോട് പറഞ്ഞു കൊടുത്തു, ഇത്തഖില്ലാ വസ്ബിർ. പറഞ്ഞു കൊടുത്ത വാക്കതാണ് ഇത്തഖില്ലാ, തഖ്‌വ മുറുകെ പിടിച്ച മോനെ പറഞ്ഞു കൊടുക്കണ വാക്കാണ് വസ്ബിർ, ക്ഷമിക്ക്. നീ വീട്ടിൽ പോയിട്ട് ഒരു കാര്യം ചെയ്യ്, നീയും നിന്റെ കെട്ടിയോളും ഉമ്മു സാലിമും കൂടിയിട്ട് രണ്ടുപേരും ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്ന ദിക്റാണ് വർദ്ധിപ്പിച്ചോളൂ, ഇന്ന് രാത്രി എന്നെ തുടങ്ങിക്കോളൂ. ഔഫ് റളിയല്ലാഹു അൻഹു ഈ മരുന്നും കേട്ടിട്ട് ഇത് പള്ളിയിൽ ഉസ്താദ് പറഞ്ഞു പോയി പണിയൊക്കെ കാക്ക, വേറെ വല്ല കോഴിമുട്ടം വെള്ളം എഴുത്തുണ്ടെങ്കിൽ പറ, അതൊരു കൈ നോക്കാറ്, ഇതൊക്കെ മണി ചൊല്ലിയത്, അതുകൊണ്ടൊന്നും കാര്യം കിട്ടിയിട്ടില്ല അല്ലേ. ഔഫ് റളിയല്ലാഹുവിന് ഈമാനുണ്ട്, കേട്ട ഉടനെ ഓടി ആ ദിക്റും കൊണ്ട് വീട്ടിലേക്ക് ഉമ്മു സാലിമിനെ തട്ടി വിളിച്ചു, നീ കരയല്ല പെണ്ണേ, ഇതിനൊരു പരിഹാരമായിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ ഒരു പ്രതിവിധി പറഞ്ഞു തന്നിട്ടുണ്ട്. അവർ എണീറ്റിരുന്നു, ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്ന ദിക്റ് ചൊല്ലാനാ നിർദ്ദേശം. രണ്ടുപേരും ചൊല്ലി തുടങ്ങി, വർദ്ധിപ്പിച്ചു തുടങ്ങി. ഒരു കരുത്തുമില്ല, ഒരു ശക്തിയുമില്ല, ഒരു പവറുമില്ല, ഒരു മേഖലയിലും ഉറച്ചു നിൽക്കാനും തെറ്റിപ്പോകാനും സാധിക്കില്ല. ഇല്ലാ ബില്ലാഹിൽ അലീം, ഉന്നതനായ മഹാനായ അള്ളാഹുവിന്റെ സഹായം കൊണ്ടല്ലാതെ, അവന്റെ സപ്പോർട്ട് കൂടെയല്ലാതെ, അവന്റെ വിധി കൊണ്ടല്ലാതെ ഒന്നിനും ഞങ്ങൾക്ക് കരുത്തില്ല. ഞങ്ങളുടെ മകനെ പിടിച്ചു കൊണ്ടുപോയ ജൂതന്മാർക്ക് കരുത്തില്ല, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ. അവർക്ക് ആരോഗ്യമില്ല, അല്ലാഹുവിന്റെ വിധി കൊണ്ടല്ലാതെ. ഈ ദിക്റങ്ങ് വർദ്ധിപ്പിക്കുകയാണ്. ജൂത കബീലയിൽ സാലിമെന്ന് പറഞ്ഞ നല്ല മല്ലനാ, നല്ല മസിലുള്ള ആളാണ്. ഒരാളും രണ്ടാളും പിടിച്ചാലൊന്നും ഒതുങ്ങൂല. ജൂതന്മാരുടെ ഒരു സംഘം തന്നെ ഉറക്കൊഴിച്ച് കാത്തിരിക്കുക, പിടിച്ചു കെട്ടിയിരിക്കുകയാണ്. ഉമ്മായും ബാപ്പായും റസൂലിന്റെ നിർദ്ദേശപ്രകാരം ഈ ദിക്റങ്ങ് തുടർന്നപ്പോ ജൂത കബീലയിലെ പാറാവുകാരായി നിന്നിരുന്ന പകുതി പേർ വെള്ളമടിച്ച് മദ്യപിച്ച് സൈഡായി. പിന്നൊരു നാലഞ്ചാളെ മദ്യപിക്കാതെ നോക്കിപ്പാർത്ത് നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ. സാലിം റളിയല്ലാഹു അൻഹു എന്നും പറഞ്ഞിട്ട് ആ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചിട്ട് അഞ്ചെണ്ണം നിവർന്നു നിൽക്കുന്ന അഞ്ചെണ്ണത്തിനെ അടിച്ച് നിരത്തിയിട്ട് വീട്ടിലേക്കാണ് നടന്നു. വഴിയിലെത്തിയപ്പോൾ ആ ഓർമ്മ വന്ന്, പടച്ചമ്പുരാനെ, വീട്ടിൽ പട്ടിണിയാണ്, ഞാൻ പോരുമ്പോൾ തന്നെ ഇപ്പോഴത്തെ പട്ടിണിൻ്റെ കാര്യം പറയും വേണ്ട, ഈ പഹയന്മാരെ കബീലയിൽ എമ്പാടും സ്വത്തുണ്ട്, അതവിടെ ഇട്ടേച്ച് പോന്നാൽ അവർ സത്യത്തിനെതിരെ ചെലവഴിക്കും, സത്യത്തിനെതിരെ ആയുധമാക്കും, കുറച്ച് കൊണ്ടുപോകാം. വഴിയിൽ നിന്ന് മടങ്ങി വന്നു, നോക്കുമ്പോൾ 100 ഒട്ടകവും 4000 ആടുകളും ഉണ്ടായിരുന്നു ആ ജൂത കബീലയിൽ. 4000 ആടുകളെയും തെളിച്ചു, 100 ഒട്ടകത്തെയും തെളിച്ചിട്ട് രാവിലെ സുബഹിക്ക് മുമ്പ് ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടുമുറ്റത്ത് ആടുകളുടെ കരച്ചിൽ, ഒട്ടകങ്ങളുടെ ഞരക്കം കേട്ട് ഔഫ് റളിയല്ലാഹു അൻഹു വാതിൽ തുറന്നു. വാപ്പ തുറന്നു നോക്കിയപ്പോ മോനെ കണ്ടു, സന്തോഷായി ഉപ്പാക്ക്. സന്തോഷത്തിന്റെ അപ്പുറത്ത് ആശങ്കയും ബേജാറും. ഈ പുള്ള എന്ത് പണിയാ പറ്റിച്ചത്, കൊള്ളയടിച്ചു പോന്നിരിക്കുകയുള്ള പടച്ചമ്പുരാനെ. മോൻ വന്നേല് സന്തോഷം കണ്ടു, പക്ഷെ ഇവൻ ചെയ്തത് നന്നായില്ലല്ലോ പടച്ചോനെ. നേരെ ഓടി മദീന പള്ളിയിലേക്ക് മുത്ത് റസൂലിന്റെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാ, ദിക്ർ പലിച്ചു, ആരംഭമകൻ മടങ്ങി വന്നു, സന്തോഷമുണ്ട്. പക്ഷേ ആ സന്തോഷത്തെ കെട്ടടക്കും വിധത്തിലൊരു ആശങ്ക ഉണ്ട്. റസൂൽ ചോദിച്ചു, എന്തേന്ന് ചോദിച്ചു. ആ പഹയൻ ആ ജൂത കബീല മുഴുവൻ കൊള്ളടിച്ചാ പോന്നത്, എന്തേ കൂടുന്നു ചോദിച്ചു. 100 ഒട്ടകമുണ്ട്, ഒരു 4000 ആടുണ്ട്. ഫതബസ്സമ റസൂലുള്ളാ, അല്ലാഹുവിന്റെ റസൂൽ പുഞ്ചിരി തൂകി പറഞ്ഞു, റസഖഹല്ലാഹു ലക്കും, അല്ലാഹ് നിങ്ങൾക്ക് തന്നതാണത്, പേടിക്കണ്ട. എന്തിനാ ഈ സാഹുദിനെ പിടിച്ചുകൊണ്ടുപോയി മോചനദ്രവ്യം ചോദിച്ചത്? സത്യത്തിന്റെ വക്താവായതുകൊണ്ട്.
ഇങ്ങനെയുള്ള ആളുകളുടെ സ്വത്ത്, ഇപ്പൊ രാജ്യത്തിനെതിരെ പ്രയോഗിക്കുന്ന സ്വത്ത് ഇന്ത്യാ ഗവൺമെന്റ് കണ്ടുകിട്ടുമല്ലോ കോടികൾ അല്ലേ, കുഴൽപ്പണം കൊണ്ട് ആരെങ്കിലും പിടിച്ചോക്കട്ടെ, അത് അവന് തിരിച്ചുകൊടുക്കുന്ന കേസില്ല, അത് പൊതുഫണ്ടിലേക്ക് നടക്കും, നോക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല. അത് സത്യത്തിനെതിരെ പ്രയോഗിക്കുന്ന സ്വത്താകയാൽ ഇവിടെ ഒരു കൊള്ള യഥാർത്ഥത്തിൽ നടക്കുന്നില്ല. പുഞ്ചിരി തൂക്കി പറഞ്ഞു പേടിക്കണ്ട, ഈ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയത്. തക്കവണ്ടോ ഏത് പ്രതിസന്ധിയിൽ നിന്നും മോചനമുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി തക്കവയുടെ ഫലങ്ങൾ കുറച്ചുകൂടെ നമുക്ക് പറയാണ്ട് തക്കുവ നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട് പറഞ്ഞിട്ട് ഈ ഗുണഫലങ്ങളും അടയാളങ്ങളൊക്കെ നമ്മൾ മറന്നു പോകരുത്. അതാണ് നമ്മുടെ ജീവിതത്തിന് ഭാഗധേയം നിർണയിക്കുന്നത്, സ്വർഗത്തിലേക്ക് നമ്മെ നയിക്കുന്നത്, നമ്മെ നല്ല മനുഷ്യരാക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.